കീഴാറ്റൂരിൽ മേൽപ്പാത നിർമ്മാണത്തിന് അനുമതി തേടി മന്ത്രി ജി സുധാകരൻ കേന്ദ്രത്തിന് കത്തയച്ചു. പാടം സംരക്ഷിക്കാൻ മേൽപ്പാലം ആവശ്യമാണെന്നും എലിവേറ്റഡ് ഡോർ നിർമ്മിക്കുന്നതിന്റെ സാധ്യത പരിശോധിച്ച് ആവശ്യം പരിഗണിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. അതിനിടെ കീഴാറ്റൂരിൽ CPM നാടുകാവൽ സമരം നടത്തി. വയൽക്കിളികളുടെ വയൽക്കാവൽ സമരത്തിന് ബദലായാണ് CPMന്റെ നാടുകാവൽ സമരം. കാലത്തീറ്റ കുംഭകോണത്തിലെ നാലാമത്തെ കേസിൽ RJD അധ്യക്ഷനും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിന് 14 വർഷം തടവും 60 ലക്ഷം രൂപ പിഴയും വിധിച്ചു. റാഞ്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ബീഹാർ മുൻ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയുൾപ്പെടെ 12 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തി മുങ്ങിയ വിവാദ വ്യവസായി നീരവ് മോദിയുടെ മുംബൈയിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 25 കോടിയിൽ പരം രൂപ വിലമതിക്കുന്ന ആഡംബര വസ്തുക്കൾ. പുരാതന വജ്രാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും അമൂല്യമായ പെയിന്റിംഗുകളുമാണ് എൻഫോഴ്സ്മെന്റും CBIയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പുരാതന ശൈലിയിലുള്ള ആഭരണങ്ങൾക്ക് 15 കോടിയും വാച്ചുകൾക്ക് 1.4 കോടിയും പെയിന്റിംഗുകൾക്ക് 10 കോടി രൂപയും മൂല്യം വരും. ഷുഹൈബ് കൊലക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിക്ക് കണ്ണൂർ സബ് ജയിലിൽ വഴിവിട്ട സഹായം ലഭിക്കുന്നതായ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ്. ജയിൽ DGP R ശ്രീലേഖ മധ്യമേഖലാ ജയിൽ DIG സാം തങ്കയ്യനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ നൽകിയ പരാതിയിലാണ് നടപടി. KM മാണിയുടെ ഒരു തരത്തിലുള്ള അയിത്തവുമില്ലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് ഇടതുമുന്നണിക്ക് വേണമെന്നും വൈക്കം വിശ്വൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു വൈക്കം വിശ്വൻ.